എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ ഏറ്റവും പുതിയ രുചിവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം വരുത്താനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ വളരെ എളുപ്പമാണ്. എന്നാൽ ഒരാളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കാനോ വളരെ പാടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാവും പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്നത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഇതുപോലുള്ള ആളുകളെ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഒരു ഉപകാരവും ആർക്കും ചെയ്തില്ലെങ്കിലും ദ്രോഹം ചെയ്യുന്ന കാര്യത്തിൽ ഇക്കൂട്ടർ മുൻപന്തിയിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരാളാകാതിരിക്കാനായി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു മെസ്സേജോടുകൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലെ കസിനോ ഹോട്ടലും ഇവിടുത്തെ ഷെഫ് സാമിനും നിങ്ങൾക്ക് പരിചയമുണ്ടല്ലേ. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സാമല്ല, വേറൊരു ഷെഫാണ്, ഷെഫ് രാഹുലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഷെഫിനെ ടേസ്റ്റ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക്. ഹായ് ഷെഫ്, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു പഴമയുടെ ഒരു ഡിഷാണ്, പൊതിച്ചോറ്. പൊതിച്ചോറ് നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൽ. ഇന്ന് നമ്മൾ ചെമ്മീൻ പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഒരു ഐറ്റമാണ് കൊഞ്ച്. കൊഞ്ച് കൊണ്ടുള്ള ഒരു ചെമ്മീൻ പൊതിച്ചോറാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിന് ആദ്യം തന്നെ ഈ നമ്മുടെ ചെമ്മീൻ പൊതിച്ചോറിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് കണ്ടു നോക്കാം. നോക്കാം. ആദ്യമേ കോക്കനട്ട് ഓയിൽ, മസ്റ്റാർഡ്, ഫെനുഗ്രീക്ക്, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീഫ്, സോൾട്ട്, ഇത് കാശ്മീരി ചില്ലിയാണ്, നമ്മുടെ നോർമൽ ചില്ലി പൗഡർ, ടെർമറി, കൊറിയാണ്ടർ, ഇത് നമ്മൾ സ്റ്റോക്കാണ്, ഫിഷ് സ്റ്റോക്ക്, ഫിഷിൻ്റെ സ്റ്റോക്ക്. ഇത് നമ്മുടെ കോക്കനട്ട് പേസ്റ്റ്, കോക്കനട്ട് ഷാലറ്റ്സ് ഇട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആണ്, ചെറിയ ഉള്ളി ഇട്ടിട്ട്, ചെറിയ ഉള്ളി, തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുത്ത പേസ്റ്റ് ആണ്. ഇത് തേങ്ങാപ്പാൽ, പിന്നെ ഇത് ടൊമാറ്റോ. ഈ ടൊമാറ്റോനെ നമ്മൾ ബ്ലാഞ്ച് ചെയ്ത് അതിൻ്റെ സ്കിൻ ഔട്ട് ചെയ്ത് തിൻ ആയിട്ട് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ റൈസ്, ഇത് നമ്മുടെ കുത്തരി ചോറാണ്. ശരിക്കും നമ്മുടെ ടേസ്റ്റിന് പറ്റിയ ഒരു തനി നാടൻ ഐറ്റമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. പാൻ ഓൾറെഡി നമ്മൾ ചൂടാക്കിയല്ലോ. വെളിച്ചെണ്ണയാണ്, ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓയിൽ ചൂടാക്കിയുമ്പോൾ അതിലേക്ക് നമുക്ക് മസ്റ്റാർഡ് ഇടാം. മസ്റ്റാർഡ് പൊട്ടുന്നതിന് മുമ്പ് നമുക്ക് ഉലുവയും റെഡ് ചില്ലി ഇടാം. ഇതൊന്ന് മൂത്ത് ആ ഒരു ഫ്ലേവർ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിലീഫ്. ഇത് നമുക്ക് നമ്മുടെ ഷാലറ്റ്സ് ഇടാം. നമ്മൾ ഈ ഗ്രേവി കുക്ക് ചെയ്യുന്നത് മുഴുവൻ ഷാലറ്റ്സിലാണ്. ചെറിയ ഉള്ളി എത്ര വേണം? ചെറിയ ഉള്ളി ആ കപ്പിന്റെ കാൽ കപ്പ് ഇട്ടോ. കാൽ കപ്പ്. നമുക്ക് ഈ ഓണിയൻ പെട്ടെന്ന് സോത്ത് ചെയ്യാൻ, പെട്ടെന്ന് ഒന്ന് വാടാനായിട്ട് ആദ്യം കുറച്ച് ഉപ്പിടാം. ഉള്ളി നല്ല ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഷെഫ് നമുക്ക് മസാല ഇടാൻ തുടങ്ങാം. മസാല ഇടുന്നതിന് മുമ്പ് ഇത് ലൈറ്റ് ബ്രൗൺ ആയി, അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ സ്പൈസ്, അതായത് നമുക്ക് ചില്ലി ഉണ്ട്, ചില്ലി പൗഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ സ്പൈസി ലെവൽ അനുസരിച്ച് വേണം നമുക്ക് ഇടാനായിട്ട്. അപ്പോൾ ഗ്രീൻ ചില്ലി നമുക്ക് കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം, അപ്പോൾ പെട്ടെന്നാവും. ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. മസാല ഇടാം. എന്തൊക്കെയാ വേണ്ടത്? ആദ്യം കുറച്ച് ടർമറിക് പൗഡർ, ഇനി കുറച്ച് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി കുറച്ച് കൂടുതൽ വേണം, അതാണ് നമ്മുടെ ഡിഷിന്റെ കളർ.
നോർമൽ ചില്ലി പൗഡർ, നമ്മുടെ സാധാരണ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി എത്ര വേണം? ഒരു സ്പൂൺ. ഈ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മസാല ഓൾറെഡി മൂത്ത് കഴിഞ്ഞു, നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ എത്ര വേണ്ടി വരും? ടൊമാറ്റോ ആ കപ്പിന്റെ പകുതി കപ്പ്. ഈ കപ്പിന്റെ പകുതി. മസാലയും തക്കാളിയും എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഗ്രേവി. ഇനി എന്താ അടുത്ത പരിപാടി? ഈ ഗ്രേവിയിലേക്കാണ് നമ്മുടെ പ്രോൺസ് ഇടേണ്ടത്. ഇതിലേക്ക് പ്രോൺസ് ആണ് നമ്മൾ ഇടുന്നത് അല്ലേ? ഇതിപ്പോൾ രണ്ട് ടൈപ്പ് പ്രോൺസ് ഉണ്ട്. നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഇത് നമ്മുടെ ചെറിയ നാരൻ പ്രോൺസ് ആണ്, ഇത് നമ്മുടെ ടൈഗർ പ്രോൺസ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇത് നമ്മുടെ ഫിഷ് സ്റ്റോക്കാണ്. എത്ര സമയം വേണ്ടി വരും നമുക്ക്? കുറച്ച് ഒരു 2 മിനിറ്റ് മതി, പ്രോൺസ് പെട്ടെന്ന് കുക്കാവും. കോക്കനട്ടും ചെറുള്ളിയും കൂടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറിയുള്ളിയും നാളികേരം മാത്രമേ ഉള്ളൂ. കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടെ ഒഴിച്ച് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഇതാണ് നമ്മുടെ നിറച്ച മസാല. ഇനി നമ്മുടെ റൈസ് നമുക്കൊന്ന് താളിപ്പുണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഈ ബൗലിൽ വെച്ചിരിക്കുന്ന റെഡ് റൈസ്, ഷാലറ്റ്സും റെഡ് ചില്ലിയും എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെമ്പർ ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് മസ്റ്റാർഡ്, കുറച്ച് മതി, 2 റെഡ് ചില്ലി. നമ്മുടെ ചെറിയുള്ളി ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടോട്ടെ. നമ്മുടെ റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കത് പൊതിയാം. ഇത് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലാണ്. ആ വാഴയിലേക്ക് നമ്മുടെ ലെയർ ലെയറായിട്ട് റൈസ്, മസാല, റൈസ് അങ്ങനെ നമുക്ക് ലെയർ ലെയറായിട്ടാണ് വെക്കേണ്ടത്. ചൂടായ പാനിലേക്ക് നമ്മുടെ റൈസ് വെക്കാം. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞ് നമ്മുടെ പൊതിച്ചോറ് റെഡിയല്ലേ? റെഡിയാണ്. ഈ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഇതൊന്ന് ചൂടാക്കി ആവിക്കൊന്നും കൂടി ഒന്ന് നമ്മൾ ജസ്റ്റ് തവയിൽ ഒന്ന് ഗ്രില്ല് ചെയ്യുക ചെയ്യുന്നത്, മറിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡിയാണ്, ഞാൻ കഴിച്ചു നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എന്തായാലും ഈ ചെമ്മീൻ പൊതിച്ചോറ് എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരട്ടെ. പെട്ടെന്ന് കണ്ടു നോക്കാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ഉലുവ, ചുവന്ന മുളക്, കരിവേപ്പില എന്നിവ ഇട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി മാറുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി,
കശ്മീരി ചില്ലി, മുളകുപൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മസാല നന്നായി മൂത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിക്കൊടുത്ത് മസാല നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. പാകത്തിന് ഫിഷ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. പ്രോൺസ് നല്ല പാകമാകുമ്പോൾ ഇതിലേക്ക് നാളികേരം ചെറിയുള്ളി ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കുക. നാളികേര പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവി റെഡിയായി കഴിഞ്ഞാൽ മാറ്റി വെക്കാം. അടുത്തതായി റൈസിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. അതിന് വേണ്ടി ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുക്, വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ മിക്സിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏറ്റവും അവസാനമായി നമ്മൾ റെഡിയാക്കി എടുത്തത് പൊതിച്ചോറാണ്. അതിനായി വഴറ്റിയെടുത്ത വാഴയിലയിലേക്ക് ആദ്യം തന്നെ ചോറ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായി ചെമ്മീൻ്റെ മസാല വെച്ച് കൊടുക്കുക. വീണ്ടും ചോറ് വെക്കുക, വീണ്ടും ചെമ്മീൻ്റെ മസാല വെക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് കെട്ടിയെടുത്തിട്ട് പാനിൽ വെച്ചൊന്ന് ഗ്രിൽ ചെയ്ത് ചൂടോട് കൂടെ സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മമാരിങ്ങനെ നല്ല പൊതിയായിട്ട്, ഇപ്പം നമുക്ക് പൊതിച്ചോറായിട്ട് തന്നെ കിട്ടാനുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. മനസ്സിലായിട്ടുണ്ട്, നമ്മൾ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റില്ല, വാളയിലേക്ക് അങ്ങ് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പിടിച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് അല്ലെങ്കിൽ കുറേ നേരം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ വരും കൂടുതൽ ഫ്ലേവർ. അപ്പം ഗ്രില്ല് ചെയ്തുകൊണ്ട് അതിന് ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മുകളിൽ നിന്നാണല്ലോ എടുത്ത് കഴിച്ചത്, അസലായിട്ടുണ്ട്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് വീണ്ടും കാണാം. ടേസ്റ്റ് ടൈമിൽ ഇനിയൊരു ബ്രേക്ക്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോബ്സ്റ്റർ മസാലയാണ്. ശരിക്കും നമുക്ക് ലോബ്സ്റ്റർ കുക്ക് ആവാൻ എത്ര സമയം എടുക്കും? നല്ല ഹീറ്റ് ഉള്ള ഒരു തവയാണെങ്കിൽ അല്ലെ പാൻ ആണെങ്കിൽ കറക്റ്റ് ഒരു മിനിറ്റ് മതി. പ്രോൺസ് മതി. നമ്മുടെ മസാല ഏകദേശം റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല കാര്യം, രുചിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതും വലിയൊരു കാര്യമാണ്. ഈ വലിയ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുകയാണ് ടേസ്റ്റ് ടൈം. ടേസ്റ്റ് ടൈമിൻ്റെ രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നമ്മൾ നല്ല നൊസ്റ്റാൾജിക് ആയിട്ട് നമ്മുടെ വാടയിലിൽ പൊതിഞ്ഞ് പൊതിച്ചോറൊക്കെ കഴിച്ച്, ഞാൻ കഴിച്ചു, നിങ്ങൾ കഴിച്ചില്ല, പക്ഷെ കണ്ട് നിങ്ങളങ്ങ് മനസ്സിലൊക്കെ അങ്ങനെ രുചിച്ചിരിക്കുമല്ലേ. അപ്പോൾ അടുത്തത് നമുക്കൊരു സീ ഫുഡിൻ്റെ തന്നെ ഡിഷാണ്. എന്താണെന്ന് ഷെഫിനോട് ചോദിച്ചാലോ. ഷെഫ് അടുത്തത് എന്താ? നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോബ്സ്റ്റർ മസാലയാണ്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാം? നമുക്ക് ലോബ്സ്റ്റർ നമ്മൾ ഇത് കട്ട് ചെയ്തതിൻ്റെ മീറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത് വേണ്ടത് നമ്മുടെ കോക്കനട്ട് ഓയിൽ, ടെർമറിക്, ചില്ലി പൗഡർ, ജിഞ്ചർ, സാൾട്ട്, മല്ലിപ്പൊടി, ചില്ലി. ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു കളറിന് വേണ്ടി. ഫെനുഗ്രീക്, മസ്റ്റാർഡ്, ഗാർലിക്, ഇത് ടൊമാറ്റോ, കറി ലീഫ്. ഇത് നമ്മുടെ കൊക്കുമാണ്, നാടൻ കൊടംപുളി. ഇത് നമ്മുടെ ഫിഷ് സ്റ്റോക്കും കോക്കനട്ട് മിൽക്കും. അതിലേക്ക് നമുക്ക് ഉലുവ ഇടാം, ഡ്രൈ ചില്ലി. എന്താ വേണ്ടത്? ഈ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി ഒരു സ്പൂൺ ഇടാം, ഒരു വലിയ സ്പൂൺ ഇടാം. വെളുത്തുള്ളി, ഇഞ്ചി, ഇഞ്ചി, പച്ചമുളക് എത്ര വേണം? പച്ചമുളക് നമുക്കൊരു രണ്ടെണ്ണം ഇടാം. സാധാരണ നമ്മൾ വീട്ടിലൊന്നും വാങ്ങാത്തതാണ് ലോബ്സ്റ്റർ. ലോബ്സ്റ്റർ കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ തന്നെ പോകണം. വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും ഒരു ചെറിയ പേടിയാണ്. പക്ഷേ ഇതിൻ്റെ മീറ്റ് നമ്മുടെ സെയിം പ്രോൺസിൻ്റെ മീറ്റ് പോലെയാണ്, പക്ഷേ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വയറ്റി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഷാലറ്റ് ഇടാം. മസാല നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എത്ര വേണം? ഒരു കപ്പ്. ഉപ്പ് ഇട്ട് കൊടുക്കണോ? കുറച്ച് ഉപ്പ്. ചെറുള്ളി
നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല ഗോൾഡൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് മസാല ഇടാം. എന്തൊക്കെ മസാല? ഫസ്റ്റ് ടർമറിക് പൗഡർ, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ചില്ലി. എത്ര വേണം? അത് നമ്മുടെ സ്പൈസി ലെവൽ അനുസരിച്ചിരിക്കും. നമ്മൾ ഓൾറെഡി ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി അത് കുറച്ച് കൂടുതലാവാം. കുറച്ച് കൂടുതലോ? മതിയാവോ? മതി. മസാല നന്നായിട്ടൊന്ന് ആ ഒരു ഒരു മൂത്ത ഫ്ലേവർ വരണം. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ലാസ്റ്റ്. ലാസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എത്ര വേണം? എല്ലാം കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ശരിക്കും ഇത് നമുക്ക് ചെമ്മീനിലൊക്കെ ചെയ്യാമല്ലോ മസാല. നിങ്ങൾക്ക് ലോബ്സ്റ്റർ പ്രശ്നമാണ് വേണ്ട എന്നൊക്കെയാണെങ്കിൽ മസാല നോട്ട് ചെയ്ത് വെച്ചോളൂ. ചെമ്മീൻ വാങ്ങുമ്പോൾ ചെമ്മീനിൽ നമുക്ക് ചെയ്യാം. ഇനി അതെല്ലാം ഫിഷൊക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ഫിഷിലിടാം. ഫിഷ് മസാലയായിട്ട്, ഫിഷ് മസാലയായിട്ടും ചെയ്യാവുന്ന. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ നമുക്ക് കുറച്ച് മതി, കാരണം ഓൾറെഡി നമുക്ക് കുടംപുളി ഉള്ളതാണ്. മതിയോ? ഒരു സ്പൂൺ. എന്നോട് കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മുടെ ലോബ്സ്റ്ററിന്റെ മീറ്റ് ഇടാം. ശരിക്കും നമുക്ക് ലോബ്സ്റ്റർ കുക്ക് ആവാനായിട്ട് എത്ര സമയം എടുക്കും? നമ്മുടെ പ്രോൺസ് പോലെ തന്നെയാണ് ലോബ്സ്റ്ററും. ഇത് നല്ല നല്ല ഹീറ്റുള്ള ഒരു തവയാണെങ്കിൽ അല്ലെ പാൻ ആണെങ്കിൽ കറക്റ്റ് ഒരു മിനിറ്റ് മതി. ആ പ്രോൺസ് മതി. ഇതിപ്പോ ഓൾമോസ്റ്റ് കുക്ക് ആയല്ലോ. ഓൾമോസ്റ്റ് കുക്ക് ആയതാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി, ഇനി നമ്മുടെ കുടംപുളി ഇടാം. കുടംപുളിയാണോ അതോ വെള്ളമാണോ? കുടംപുളിയാണ്. പുളിയാണ് നമുക്ക് ചേർക്കാം. നമ്മൾ ഓൾറെഡി ടൊമാറ്റോ ഇട്ടിട്ടുള്ളതുകൊണ്ട് പുളി ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാൻ. ഒന്നിട്ട് ആ ഒരു വലിയ പീസ് ഇടാം. കുടംപുളി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. സമയം എടുക്കും അതിന്റെ ആ ഒരു ജ്യൂസ് ഇറങ്ങി വരാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഒഴിക്കാം. സ്റ്റോക്ക് വളരെ കുറച്ച് മതി. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു മസാലയാണ്. ഇനി നമുക്ക് കോക്കനട്ട് പേസ്റ്റ്. ഓക്കേ, എത്ര വേണം? ഒരു വലിയ സ്പൂൺ. വലിയ സ്പൂൺ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ സ്പൂൺ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ പേസ്റ്റ് ഒന്ന് കുക്ക് ആവാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോക്ക് കൂടെ ഒഴിക്കാം. ഈ ഫിഷിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ ഏതെങ്കിലും മീനൊക്കെ ഒന്ന് വേവിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അതല്ലെങ്കിൽ സാധാരണ വെള്ളം യൂസ് ചെയ്യാറില്ല. തിളപ്പിച്ച വെള്ളം ആയാലും, തിളപ്പിച്ച വെള്ളം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വീണ്ടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മസാലയിലേക്ക് പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്. ഒന്ന് തിളപ്പിച്ച വെള്ളം, കുറച്ച് ഇളം ചൂടുള്ള വെള്ളമെങ്കിലും, അറ്റ്ലീസ്റ്റ് കുറച്ച് ഇളം ചൂടെങ്കിലും വേണം. ആ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇതിലിപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇല്ല എങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല ഏകദേശം റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക്, നാളികേര പാൽ. അത് മാത്രമേ അവിടെ നീ ഉപയോഗിക്കാതെ കാണുന്നുള്ളൂ. മതിയോ? നമ്മുടെ ലോബ്സ്റ്റർ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷായിട്ടുള്ള ലോബ്സ്റ്റർ മസാലയും ഇവിടെ റെഡിയാണ്. അപ്പോൾ കഴിച്ചു നോക്കാൻ, കുറച്ച് ചൂടുണ്ട്. അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റീക്യാപ്പ് കണ്ടു നോക്കിയാലോ. ലോബ്സ്റ്റർ മസാലയാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിനായി പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ഉലുവ, വറ്റൽമുളക് എന്നിവ ഇട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മസാല നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, കുറച്ച് തക്കാളി എന്നിവ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ലോബ്സ്റ്ററിൻ്റെ മീറ്റ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോബ്സ്റ്റർ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് ഫിഷ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാല നല്ല പാകമായാൽ ഇതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇതിലേക്ക് കുറച്ചും കൂടി സ്റ്റോക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ചൂടോടുകൂടെ സെർവ് ചെയ്യുക.
നമ്മുടെ ലോബ്സ്റ്റർ മസാല റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗാർണിഷ് ചെയ്ത് നമുക്കിങ്ങനെ പ്ലേറ്റ് കൊണ്ടു തന്ന രീതി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നും. കാരണം ലോബ്സ്റ്ററിലാണ് അതങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ കിട്ടിയ ആ ഒരു ആവേശത്തിൽ ആദ്യമേ അങ്ങ് കഴിച്ച് പറഞ്ഞതാണ് ചെയ്തത്. എൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ ഞാൻ നിന്നില്ല. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കിയ രണ്ട് ഡിഷും പൊളിച്ചിട്ടുണ്ട്. അപ്പം ഇത് ലോബ്സ്റ്റർ നേരത്തെ ഷെഫ് പറഞ്ഞ പോലെ തന്നെ ലോബ്സ്റ്ററിൽ ഇങ്ങനെയേ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ, ഇതുപോലെ തന്നെ സെർവ് ഒക്കെ ചെയ്ത് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള കാസിനോ ഹോട്ടലിൽ വരിക. നമ്മുടെ ഷെഫ് രാഹുലിനെ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷെഫ് സാമിനെ ചോദിക്കുക. അവരോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഇതുപോലെ ഡിഷ് ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ച് തരും. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നവരുടെ പുതിയ പുതിയ രുചികളുമായിട്ട് വീണ്ടും കാണാം. നമുക്കിനി ഒരു ബ്രേക്ക് എടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. കോട്ടയത്ത് നിന്ന് സൂസൻ ചേച്ചിയാണ് കത്തയച്ചിരിക്കുന്നത്. പന്നി ഉലർത്തിയത്, ആവശ്യമുള്ള സാധനങ്ങൾ: പന്നി ഇറച്ചി 1 കിലോ, ചെറിയ ഉള്ളി 1/2 കപ്പ്, വെളുത്തുള്ളി 12 എണ്ണം, തേങ്ങാക്കൊത്ത് 1/2 കപ്പ്, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില 3 തണ്ട്. തയ്യാറാക്കുന്ന വിധം: ഇറച്ചി കഴുകി വൃത്തിയാക്കി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക. ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും എണ്ണയിൽ വഴച്ച് അതിലേക്ക് ബാക്കി വന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാല ചേർക്കുക. അത് നന്നായി ചൂടായ ശേഷം വേവിച്ച പന്നി ഇറച്ചിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉലർത്തി എടുക്കുക. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. നമ്മൾ പലപ്പോഴും മറ്റൊരാളെ സഹായിക്കാതെ മാറി നിൽക്കുന്നത്, ഞാൻ എന്തിനാണ് അയാളെ സഹായിക്കുന്നത്, അതിൽ നിന്ന് എനിക്ക് എന്ത് ലാഭമാണ് ഉള്ളത് എന്ന് ചിന്തിച്ചിട്ടാകും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇനി വരുന്ന തലമുറയെങ്കിലും നല്ലൊരു സഹായ മനോഭാവം ഉള്ളവരായി നമുക്ക് വാർത്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.